ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ രാവിലെ മുതൽ രാവിലെ എനിക്കൊരു അഹിത കഥയ്ക്ക് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു കുറച്ച് സമയം സങ്കടം ആണത് അത് ഒന്ന് കേട്ട് നോക്ക് നിങ്ങളും കേട്ട് നോക്ക് നമ്മുടെയൊക്കെ ബന്ധത്തിലോ കുടുംബത്തിലോ കൂട്ടുകാരിലോ ഒക്കെ ഉള്ളൊരു കാര്യമായിരിക്കും ഇത് പറയാൻ പോകുന്ന കഥ ശ്രദ്ധിച്ചു കേൾക്കുവിൻ എന്താന്നാ പിന്നെ രണ്ട് ടീച്ചർമാരാണ് ഒരു വലിയ എയ്ഡഡ് സ്കൂളിലെ രണ്ട് ടീച്ചേഴ്സാണ് അവർ പിന്നെ രണ്ട് പേരും നല്ല ഉറ്റ സുഹൃത്തുക്കളാണ് ഒരാളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പുള്ളിക്കാരി നല്ല വിദ്യാഭ്യാസമൊക്കെയാണ് പുള്ളി അപ്പോൾ ആറുമാസം കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരി വിസിറ്റിലൊക്കെ അവിടെ പോയി ഭർത്താവിനോട് നിൽക്കാറുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ഈ രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ രണ്ട് ടീച്ചേഴ്സ് ശ്രദ്ധിച്ചോണം നിങ്ങൾ കാര്യം പോണ പോക്ക് ജെൻസ് ഇത് കാണണം ഈ വീഡിയോ കേട്ടാ അപ്പം എന്നിട്ട് മറ്റേ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇവിടെ തന്നെ ബിസിനസ് വലിയൊരു സിറ്റിയിൽ ഇവിടെ വലിയൊരു സിറ്റിയിൽ ബിസിനസ് ചെയ്യുകയാണ് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രണ്ട് കൂട്ടുകാർ രണ്ട് സ്ത്രീകൾ രണ്ടും ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഉറ്റ സുഹൃത്തുക്കളാണ് അതിൽ ഈ ഗൾഫുകാ ഗൾഫിൽ പോയിരിക്കുന്ന ആളുടെ ഭാര്യയ്ക്ക് ആ സ്കൂളിൽ തന്നെ ഉള്ളൊരു അധ്യാപകനുമായിട്ട് ഒരു റിലേഷനുണ്ട് അപ്പം പിന്നെ അത് ഇവൾക്കറിയാം ഈ കൂട്ടുകാരിക്ക് അറിയാം അപ്പോൾ ഇത് വേണ്ടെന്ന് ഇവൾ അവളോട് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല അവൾ പറഞ്ഞു ഇതൊക്കെ ഒരു രസം ലേടി പുള്ളി അവിടെയല്ലേ പിന്നെ ഇതൊന്നും ഇന്നൊരു തെറ്റല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയും ജപവും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഈ വീഡിയോ എനിക്ക് വന്നിരിക്കുന്ന കുട്ടി അപ്പോൾ മറ്റവള് വിശ്വാസമൊന്നും ഇല്ലാത്തവളാന്ന് പറഞ്ഞു അവൾക്ക് ഇതൊന്നും പറഞ്ഞാൽ പാപമാണ് തെറ്റാന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങനെ മനസ്സിലാക്കത്തില്ല അപ്പോൾ അവൾ പറഞ്ഞു അവൾ ഇവളെ ബ്രെയിൻ വാഷ് എടി അങ്ങനെയൊന്നും ഇല്ല ഈ ലോകത്ത് നീ ധൈര്യമായിട്ട് ഈ എന്നൊക്കെ പറഞ്ഞ് ഇവളെ പ്രേരിപ്പിക്കുക അപ്പം ഇവളുടെ ഒരു ഇവർക്ക് സ്വകാര്യമായ ദുഃഖമുണ്ട് എപ്പോഴും ഹസ്ബൻഡിന് അതായത് ഹസ്ബൻഡിന് ഒരിക്കലും കിട്ടാറില്ല ഒരു കല്യാണത്തിനോ ഒരു ബന്ധുവീട്ടി കല്യാണത്തിനോ ഒന്ന് സിനിമയ്ക്ക് പോകണോ ഒരു ടൂറിന് പോകണം ഒന്ന് ഈ രണ്ട് കുട്ടികൾ ആദ്യകാലം കല്യാണം കഴിച്ച് ഒരു വയസ്സ് ഒരു ഒരു വയസ്സ് രണ്ട് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ മുഖം പോലും ശരിക്ക് കണ്ടിട്ടില്ല ഈ ബിസിനസ്സേ എന്ന് പറഞ്ഞൊരു ഓട്ടമാണ് നോക്കത്തില്ല അഥവാ വന്നാൽ തളർന്നു കുത്തി രാത്രിയിലൊക്കെ വന്നാൽ അവ അവര് പറയുന്ന ഒന്ന് പോലും ഇല്ല ചേച്ചി എനിക്ക് ഒരു കെട്ടിപ്പിടിത്തം കിട്ടിയിട്ട് ഒരു ഉമ്മ കിട്ടിയിട്ട് പിന്നെ വർഷങ്ങളായി പിന്നെന്താണ് ഞാൻ എപ്പോൾ വിളിച്ചാലും ആ പിന്നെ വിളിക്കാൻ വേണ്ടി വേഗം കട്ട് ചെയ്യും തിരക്കാണ് ഒരു മെസ്സേജ് ഇട്ട റിപ്ലൈ തരത്തില്ല എൻ്റെ ദുഃഖം അത് നിങ്ങൾ പുറമേന്ന് നോക്കുമ്പോൾ നല്ല വീട് കാറ് സാമ്പത്തികശേഷി ചുറ്റുപാട് ഉണ്ട് നല്ല മക്കൾ എല്ലാം ഉണ്ട് പക്ഷേ ചേച്ചി ഞാൻ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് തകർന്നടിഞ്ഞിരിക്കുവാണ് എൻ എനിക്ക് എനിക്ക് മടുത്തി ജീവിതം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇത് വീഡിയോ പറയണ ചേച്ചി ഒരുപാട് സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ടായിരിക്കും ശരിയാണ് ആണുങ്ങൾക്ക് സ്വന്തം ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ സമയം കണ്ടെത്തത്തില്ല ബാക്കി പണമുണ്ടാക്കാനും മറ്റേ എല്ലാം പുറകെ നടക്കും നടങ്ങി നട ഭാര്യയല്ലേ അവിടെ വീട്ടിൽ കാണുമല്ലോ എന്നുള്ളൊരു വിചാരം പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഭാര്യയ്ക്ക് കുറേ പണമോ സ്വർണമോ സാരിയോ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്താൽ ഭാര്യ സംതൃപ്തിയാകും നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കരുത് നിങ്ങൾ അവളെ ഒന്ന് കേൾക്കാൻ നിങ്ങൾ ഒരു ദിവസം പത്ത് മിനിറ്റ് സ്വന്തം ഭാര്യക്ക് കൊടുക്കണം എത്രരക്കുള്ളവനാണെങ്കിൽ പോലും സ്വന്തം ഭാര്യക്ക് പത്ത് മിനിറ്റ് കൊടുക്കണം ഈ തിരക്കെല്ലാം കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യയുടെ ചിറകിൻ കീഴിൽ ഒടുങ്ങേണ്ടവനാണെന്ന് നിങ്ങൾ വിചാരിച്ചോണം ഇപ്പം ചിറവ് വെച്ച് നിങ്ങൾ പറക്കുമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ സായന്ധനത്തിൽ ഈ ഭാര്യയുടെ നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം ഒന്ന് കിടപ്പിലായി നിങ്ങൾക്ക് അല്ലെങ്കിൽ വാർദ്ധക്യമായി എന്തെങ്കിലും വിധത്തിലൊന്ന് നിങ്ങൾ ഒന്ന് പറക്കാൻ പറ്റാത്ത വിധത്തിലാകുന്നൊരു നിമിഷത്തിൽ ഈ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം വെച്ചിട്ട് മാത്രമേ അവൾക്ക് നിങ്ങളെ പരിചരിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റത്തുള്ളൂ നിങ്ങളത് മറന്നു പോകരുത് ദയവായി അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കണം ഉമ്മ വെക്കണം കെട്ടിപ്പിടിക്കണം തലോടണം അസുഖമാണെന്നറിഞ്ഞാൽ ഭാര്യയുടെ കൂടെ ലീവെടുത്തിരിക്കണം ഭാര്യയ്ക്ക് വേണ്ടി സമയം കൊ കണ്ടെത്തണം ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്നാണ് വിചാരം അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കണ്ടവന്മാർ കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയെ ഉപയോഗിക്കും ഭാര്യയെ കുറ്റം പറയാൻ പറ്റത്തില്ല ഏതൊരു മനുഷ്യ സ്ത്രീയല്ലേ ഒരു ജന്മം മുഴുവൻ ഒരു സ്ത്രീക്ക് അവടെ യൗവനം മുഴുവൻ അവളുടെ വാർദ്ധക്യത്തിലെത്തുന്നവരെ അവളെ ഒന്ന് രണ്ട് മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്തോ ചെയ്ത് രണ്ട് മക്കളെയായി അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഭാര്യ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ വേണ്ട വീട്ടിൽ ജോലിക്കാരിയുണ്ട് വീട്ടിൽ കാര്യം ജോലിയെല്ലാം ചെയ്തോളും അച്ഛനോ മേ അച്ഛനോയുടെപാട് സഹോദരങ്ങളെല്ലാം അവരവരുടെ ജീവിതം നോക്കിപ്പോയി ആരും ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും അവിടെ മക്കൾ ഏറ്റവും കൂടുതൽ മക്കൾ പറന്ന് പോയി കഴിയുമ്പോൾ ഭർത്താവാണ് ഏറ്റവും വലിയ ആശ്രമം മക്കൾ വലുതായി വരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ എപ്പോഴും തിരക്കിലായിരിക്കും അവരുടെ ഭക്ഷണകാര്യം അവരുടെ വസ്ത്രകാരി അവരുടെ വികൃതി ഈ അവരുടെ വിദ്യാഭ്യാസ ഒക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട് അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അതുവരെ മക്കളെ വളർത്തുന്ന സ്ത്രീകൾ എപ്പോഴും തിരക്കിലായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് വേണ്ടി അപ്പം അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കൊക്കെ ഭർത്താവിൻ്റെ സാന്നിധ്യം സ്നേഹം സംരക്ഷണം എല്ലാം ആഗ്രഹിക്കുന്നൊരു സമയം അതാണ് ആ സമയത്തെങ്കിലും നിങ്ങൾ ഭാര്യയെ ശ്രദ്ധിക്കണം നിങ്ങൾ ഭാര്യയ്ക്കായിട്ട് സമയം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ആ എന്താ പറയുന്ന മറ്റ് വേറൊരാള് സ്നേഹം കാണിച്ചാൽ ഒരു പക്ഷേ ആ സ്ത്രീ വീണു പോയിന്നിരിക്കും അപ്പം നിങ്ങൾ അവളെ കുറ്റം പറഞ്ഞിട്ട് പരിതമിച്ചിട്ട് ആ കുടുംബം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ടാ ഒന്നും ഒരു കാര്യമില്ല ക്ഷണികമായ ഒരു നിമിഷം മതി മനുഷ്യൻ തെറ്റി പറ്റ തെറ്റിലേക്ക് വീണു പോകാൻ വീണ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പണവും സമ്പത്തും എല്ലാം നേടി നേടാനുള്ള പരക്കും പാച്ചിലിനിടെ നമ്മുടെ ഭാര്യയെ മറന്നു പോകരുത് കേട്ടാ അതുകൊണ്ട് നമ്മുടെ മക്കൾ എല്ലാ മക്കൾ പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കും മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തും പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി സമയം കെത്താൻ തയ്യാ സമയം കണ്ടെത്താൻ തയ്യാറല്ല അങ്ങനെ ഒരിക്കലും ചെയ്യും നമ്മുടെ പാതിയാണ് ഭാര്യ അവളുടെ മനസ്സ് ഏത് നിൽക്കുന്നത് അവളുടെ മുഖം വാടുന്നുണ്ടാന്ന് അവളുടെ സന്തോഷം എല്ലാം നോക്കണം ഞാൻ പല പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മിയെ പോലെ ഭാര്യയെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണം അങ്ങനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്നവന് മാത്രമേ അവസാന കാലഘട്ടം വരെ നല്ല ജീവിതം തുടരാൻ പറ്റത്തുള്ളൂ നല്ല മരണം കിട്ടി വിടുന്ന നമ്മൾ പോകത്തുള്ളു ഒരിക്കലും ഭാര്യയുടെ കണ്ണീര് വീഴരുത് അവൾ തേങ്ങുന്നത് നിങ്ങൾ കാണാതെ പോകരുതും ചെ ഒരു പക്ഷെ ചിലവർ അഭിമാനം കൊണ്ട് പറയത്തില്ല എല്ലാം ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി ജീവിക്കുമായിരിക്കും സ്ത്രീ പക്ഷെ അത് നിങ്ങൾക്കത് വലിയ ദോഷമായി തീരും അതുകൊണ്ട് ദയവായി ഭർത്താക്ക് ഭർത്താക്കന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന ഭയങ്കര ബിസിനസ്സും ജോലിയുടെ തിരക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഇതേ എവിടെ കൊണ്ടുപോകാൻ പോകും നമ്മൾ എത്ര ഓടിയാലും നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ നേടിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ നമ്മുടെ കുടുംബത്ത് കൂടുമ്പോൾ ഇമ്പമുള്ളൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കേണ്ടത് സ്ത്രീയാണ് ആ സ്ത്രീക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഭർത്താവ് കൊടുക്കണം വീട്ടിലുള്ള മക്കളും ഭർത്താവും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കൊരു നല്ല കുടുംബം കെട്ടിപ്പടുക്കാൻ പറ്റത്തുള്ളൂ ു എന്തെല്ലാം പറഞ്ഞാലും സ്ത്രീയുടെ കയ്യിലാണ് ഈ സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്നത് അപ്പൊ അവൾക്ക് അവൾ ഒരു വിളക്കായി കത്തണമെങ്കിൽ നിങ്ങൾ അതിലെ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അവൾ അവര് നെ നെയ്വിളക്കായി കത്തിക്കൊണ്ടിരിക്കുക എണ്ണ ഒഴിച്ച് എണ്ണ പകരം എണ്ണയെന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം പരിചരണം ഇഷ്ടം പ്രോത്സാഹനം ഒക്കെ അവൾ അംഗീകരിക്കുക അവളെ കേൾക്കുക ഒക്കെ കൊടുക്കുക കൊടുത്തോണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് നന്നായിട്ട് ശോഭിക്കുന്ന വിളക്കായിട്ട് ആ കുടുംബത്ത് കത്തി ജ്വലിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ അല്ലെ കരിന്തിരിയായിപ്പോവും അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എല്ലാ പുരുഷന്മാരോടും കൂടിയേ പറയുന്നത് ഇത് പുരുഷന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിക്കാനും അവളെ ഒന്ന് ചേർത്ത് വെക്കാനും അവളുടെ കൈകളിൽ പിടിച്ചൊന്ന് നടക്കാനും പുറത്തേക്കൊന്ന് കൊണ്ടുപോകാനും ഒരു ക്ഷേത്രങ്ങളിലോ ഒരു പള്ളിയിലോ ഒരു ഷോപ്പിംഗ് മാളുകളിലോ ഒന്നും മേടിച്ചുകൊടുത്തില്ലെങ്കിലും വേണ്ട പുരുഷൻ്റെ കരവലയത്തിൽ സ്നേഹത്തോടെ ഒതുങ്ങുന്ന ഒരു സ്ത്രീക്ക് ഒന്നും മേടിച്ചുകൊടു പട്ടണിയാങ്കിൽ ഇപ്പോൾ അവൾ ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നോളും പക്ഷേ എങ്കിൽ സ്നേഹവും ഇല്ല അവഗണനയും ശ്രദ്ധിക്കപ്പെടാതെയും ആരും കാണാതെയും ശ്രദ്ധിക്കപ്പെടാതെ അവളുടെ തേങ്ങൽ കേൾക്കാതെ അവളുടെ അവളുടെ വാക്കുകൾക്കൊരു വില കൽപ്പിക്കാതെ അവളെ അവളെയൊന്നും മൈൻഡാതെ ഇരിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന തീവ്രമായ സങ്കടം ആ സങ്കടത്തിൽ നിന്നാണ് മറ്റ് അവിഹിത ഒരു സ്ത്രീ പോകുന്നത് ആരെങ്കിലും ഒരാൾ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ ആ കൊള്ളാലോ നീ സുന്ദരിയാണല്ലോ തൻ്റെ ഭർത്താവ് പറയേണ്ട വേറൊരാൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ത്രീ ദുർബലയാണ് ചിലപ്പോൾ വീണു പോയിന്നിരിക്കും മനസ്സിലായേ അങ്ങനെ അത് മോശം ബന്ധത്തിലേക്ക് വഴിവെക്കും അത് വളരും അതുകൊണ്ട് ദയവായി പുരുഷന്മാരെ നിങ്ങളേൽ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഞാൻ പറഞ്ഞു വന്ന കഥയിലേക്ക് പോകാം ഈ അധ്യാപക ദമ്പതിയിൽ ഒരുത്തിയുടെ ഭർത്താവ് ഈ ദുബായിലാണ് ജോലി ചെയ്യുന്നത് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അവൾ അവളമ്മായിൻ്റെ അവൻ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും അതുകൊണ്ട് അവൾക്ക് കൃത്യമായി പൈസ മാത്രം അയച്ചു കൊടുക്കും വേറൊന്നും അവളൊരു ഹോസ്പിറ്റലിലേക്ക് കിടന്നാലും അങ്ങനെ അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് അവനുമായിട്ട് അവൾ ജീവിക്കുന്നുണ്ട് എന്നാൽ കുടുംബമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഒന്ന് അതിന് ഇവളെ പ്രേരിപ്പിക്കുന്നു അവൾ മനസ്സിലായി അപ്പം സ്കൂൾ സ്കൂളിൽ തന്നെയുള്ള വേറൊരു അധ്യാപകന് ഇവളിലൊരു നോട്ടം ഉണ്ട് അത് ഇവള് ഇവിടെ പ്രേരിപ്പിക്കുവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു എനിക്കതിന്ന് അപ്പോൾ ഒരു സിനിമയ്ക്ക് പോയി അയാളും അവളും ഈ പറഞ്ഞ പുതിയ ഇയാൾക്ക് ഇവൾക്ക് വേണ്ടി ഇവിടുത്തെ തന്നെ വേറൊരു അധ്യാപകനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോയി കണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് പോയി ലോങ്ങിൽ അവിടെ നിന്ന് കാറെടുത്ത് ദൂരെ പോയി ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ട് പക്ഷേങ്കിൽ ഇന്ന് വരെ ആ കുറ്റബോധം കൊണ്ട് പുള്ളിക്കാരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തെറ്റാണല്ലോ ചെയ്ത് തെറ്റാണല്ലോ ചെയ്ത പക്ഷേ പക്ഷേങ്കിലും ആ പുള്ളിക്കാരൻ എപ്പോഴും മെസ്സേജ് കൂടെ വിളിച്ചാൽ ഫോൺ എടുക്കും പനിയാണ് സ്വരം ഒന്ന് പനിയാണോ എന്ന് ചോദിക്കുക എന്താണെന്ന് ചോദിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കും ഒരു ഭർത്താവ് കൊടുക്കേണ്ട കെയറിങ് അയാൾ കൊടുക്കുന്നതുകൊണ്ട് പുള്ളിക്കാരുടെ മനസ്സ് അതിൽ കുറച്ച് പെട്ടിട്ടുണ്ട് എന്നാൽ അത് തെറ്റാണെന്ന് അറിയണം അറിയുക അതിന്ന് പിന്മാറണമെന്ന് തോന്നുന്നു പക്ഷേ ഈ കൂട്ടുകാരി ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം ചേച്ചി ഇതിൽ ശരിയായ മാർഗ്ഗം എനിക്ക് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അത് കുടുംബം കലക്കാനുള്ള പരിപാടിയാണ് നാളെ നീ ഈ ഒരു ബന്ധത്തിൽ പെട്ടുപോയി അവന് ഭാര്യയുള്ളതാണ് അവൻ വഞ്ചകനാണ് അവൻ്റെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ടാണ് അവൻ നിൻ്റെ അടുത്ത് ഇത് കാണിക്കുന്നത് അപ്പോൾ അവൻ ഒരിക്കലും ും വിശ്വസിക്കരുത് നിന്നെ മിസ്സ്യൂസ് ചെയ്യാനാണ് നിന്റെ ലൈഫ് പോകും നിനക്ക് സമൂഹത്തിൽ വിലയും നിലയും നിന്റെ കുടുംബവും ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനോട് മനസ്സ് തുറന്ന് എനിക്ക് നിങ്ങളെ വേണം എനിക്ക് കുറച്ച് സമയം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞ് വഴക്കിട്ട് സമരം ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ആണുങ്ങളുടെ സ്വഭാവമുള്ള കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ മുഷ്കൊക്കെ പിടിച്ചിട്ട് പിന്നെ ഓർക്ക് സ്വന്തം ഭാര്യ സ്നേഹവും സാമീപ്യവും അല്ലേ കൊതിക്കുന്നത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ റിട്ടേൺ അത് ചിന്തിച്ചു വരും നീ വിഷമിക്കണം ആർക്കുവേണ്ടി ഉണ്ടാക്കുന്നത് ഡയലോഗ് ഇട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തവളെ ഞാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് നിൻ്റെ ഇന്ന് മുതൽ ആ കൂട്ടുകാരുടെ ഡിസ്റ്റൻസ് ഇടാൻ പറഞ്ഞു കൊടുത്തു എൻ്റെ അഭിപ്രായം ശരിയാണോ അല്ലേ നിങ്ങൾ കമൻറ്റ് ഇടണം ആ കുട്ടി ഇത് കാണും അപ്പം പിന്നെ ആ കൂട്ടുകാരിട്ട് അത് കൂട്ടുകെട്ട് വേണ്ട എപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞ് അവളിൽ നിന്നൊരു അകലം സൃഷ്ടിക്കാൻ പറഞ്ഞ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി മറ്റ് അങ്ങനെയുള്ള ഇനി അത് ആവർത്തിക്കരുത് മറ്റേ ആളോട് പറഞ്ഞു തിരുത്തി ഗുഡ് ബൈ പറയാൻ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അവളോട് സദാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നേർ വഴി കാണിച്ചു തരണേ എന്നെ ഇങ്ങനെയുള്ള ആപത്തുകളിൽ ഒന്നും പെടുത്തരുതേ എനിക്ക് നല്ല കുടുംബജീവിതം കിട്ടുന്നത് എന്റെ ഭർത്താവിൻ്റെ സ്നേഹം മക്കളുടെ സ്നേഹം എല്ലാവരുടെ സ്നേഹ ബഹുമാനം എനിക്ക് എന്നും കിട്ടണമേ ദൈവമേ എന്നെ മോശം മാർഗത്തിൽ ചരിക്കാൻ അനുവദിക്കരുതേ ദൈവമേ എൻ്റെ മനസ്സിന് മനോനിയന്ത്രണത്തിൽ എന്നൊക്കെ ദീശ്വരനോട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ അവളെ സെറ്റാക്കി അപ്പോൾ രോവിലെ മുതൽ ഇപ്പം എന്നെ വിളിയാണ് അപ്പം ഞാനോട് ഇത് വീഡിയോ പറയാൻ പറയാൻ ഓർത്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേൾക്കുമ്പോൾ അവൾക്കതൊരു പ്രോത്സാഹനമാകും അല്ലേ ഞാൻ പറഞ്ഞതല്ലേ ശരി അപ്പോൾ പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കണം ഈ അലസത കാണിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കാൻ മടി കാണിക്കുന്നവരോട് എന്നിട്ട് ഭാര്യ ഡിപ്രഷൻ അനുഭവിക്കുകയാണ് ഈ കുട്ടി പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ച് മറുപടി അയക്കത്തില്ല പിന്നെ ഞാനൊന്ന് വിളിച്ചറിയാം എമർജൻസി കാര്യത്തിൽ കുട്ടികൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോലും ഒന്ന് എടുക്കത്തില്ല അയ്യോ ഞാൻ തിരക്കിലായിപ്പോയി അയ്യ ഞാൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയും മോളെ സോറി എന്ന് പറയൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമായ ആ സമയങ്ങളിലൊന്നും നമുക്ക് ഉപകരിക്കോബൻ എത്ര തിരക്കിലായാലും ഞാനൊരു മെസ്സേജിട്ട് ഓടി വന്ന് ബോബൻ നോക്കിയിട്ട് വീളിപ്പോന്ന് മറുപടി അവിടെ ആളുകളുടെ ആളുകളുടെ ഒരു മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ പോലും ബോബൻ അതിനകത്തോട് എനിക്കൊരു റിപ്ലൈ ചെയ്ത് തരും മോളും ഞാനൊരു മീറ്റിങ്ങില്ല മീറ്റിങ്ങിൽ എന്നൊരൊറ്റ ഇടലിട്ടാൽ മതി ഞാൻ സമാധാനപ്പെടും അപ്പോൾ എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ എത്ര എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെസ്സേജ് കണ്ടുടനെ എടുക്കും പിന്നെ എത്ര പരിക്കനാണെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങൾ എല്ലേ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കും നോക്കും ബോനൊക്കെ ഭയങ്കര പരിക്കനായ മനുഷ്യനാണ് പക്ഷേ നമുക്ക് കെയറിങ് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരിക്കലും ഈ ജീവിതത്തിൽ പണം മാത്രം നമുക്ക് സംതൃപ്തി തരുന്ന കാര്യമല്ല ഭർത്താവിൻ്റെ സ്നേഹം പരിചരണം കെട്ടിപ്പിടിക്കലും ഉമ്മക്കലും തലോടലും ഒക്കെ നമുക്ക് വേണം എ ടുസെൻ്റ് നമ്മൾ ഒരുങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മളെ ആകപ്പാടെ നോക്കിയിട്ട് കൊള്ളാം ഇല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല എന്ന് നമ്മുടെ ഭർത്താവ് പറയണം അല്ലേ നമ്മൾ ഒരുങ്ങുന്നത് ആർക്ക് വേണ്ടി നമ്മുടെ ഭർത്താവാണ് ആദ്യം കണ്ട് നമ്മളെ ഇവിടെ കൊള്ളാൻ പോളും അടിപൊളിയിട്ട് അല്ലെങ്കിൽ ഈ ഡ്രസ്സിനൊക്കെ ചേരത്തില്ലേ വേറെ ഇടു എന്നൊക്കെ പറയണം കൂട്ടുകാരനായിരിക്കണം അല്ലേ അത് നിങ്ങൾ ഇത് ജെൻസിന് പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉള്ളിൽ വെക്കുന്ന സ്നേഹമല്ല ഉള്ളിൽ വെക്കുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ ഇരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ പാകപ്പഴ സ്ത്രീകൾക്ക് തെറ്റുപറ്റിപ്പോവും അത് സ്ത്രീകൾ മണ്ടികളുമാണ് കുറച്ചൊക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർ ബലഹീനരാണ് അതുകൊണ്ട് ദയവായി പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ എല്ലാവരും ഇതിന് കമൻ്റ് ഇടണം കേട്ടോ ഓക്കേ ചക്കരകളെ പോട്ടെ എനിക്ക് ജോലിയുണ്ട് ജോലി ചോറ് കറിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും